കൂട്ടുകാരെ, വലിയ വലിയ ചെറിയ ചെറിയ കാര്യങ്ങൾ, അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ BGMI കളിക്കുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റാത്ത കുറച്ച് സംക്രാണി കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അതാ ചേ ഇതാ അവതരിപ്പിക്കുന്നു. അതിൽ ഒന്ന്, നമ്മളിപ്പോൾ PUBG കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കൂട്ടുകാരന്മാർ ചണ്ടാപ്പാഞ്ചി ബുംബാജി അണഞ്ഞു പോയി, നമ്മൾ മാത്രമേ ജീവനോടെ ഉള്ളൂ. അപ്പം നമ്മൾ റീകോൾ ചെയ്യാൻ വേണ്ടി മാക്ക് മാക്കന ഓടുകയാണ്, അതും എനിമി കുട്ടന്മാരെ കണ്ണു വെട്ടിച്ച്. വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ റീകോൾ ചെയ്യാൻ പോണത്, നിങ്ങൾക്ക് അത് അണിയാനല്ല. നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സുംബ്രാണി പോലെ റീകോളിൻ്റെ അടുത്ത് പോകുമ്പോൾ ഏതെങ്കിലും ക്യാമ്പർ നാറികളോ അവിടെ നേരത്തെ തന്നെ ക്യാമ്പടിച്ചിരിക്കുന്നതോ ചിലപ്പോൾ റീകോൾ ചെയ്ത് അവിടെ ഇറങ്ങിയ മുണ്ണകളോ ബോംബിട്ടോ അടിച്ചോ കൊന്നുള്ളി. എൻ്റെ പൊന്നെണ്ണ എങ്ങനെ വന്ന് കയറുമെന്ന് അറിയുമ്പോൾ കണ്ട എനിമി മുണ്ണകളെ കണ്ണും പെട്ടിച്ചൊക്കെയാണ് ഓടി വരുന്നത്. ശിഷ് തിരുട്ട അണ്ണ ഇത്. അടുത്തത് രണ്ടു, നമ്മൾ ഒരു സ്ക്വാഡുമായിട്ട് ഒരു കട്ട അളബേഷ് കുട്ടൻ ഫൈറ്റ് നമ്മളെടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നാശാനെ, നമ്മളെ കൂട്ടത്തിലെ മൂന്ന് പേര് ചാവുന്നു, ചാവുന്നതല്ല നോക്കാവുന്നു, അവന്മാരെ കൂട്ടത്തിലെ ഒരു മൂന്നെണ്ണം കീഞ്ഞോണ്. അപ്പം നമ്മൾ ഒരാൾ, അവരും ഒരാൾ. ആശാനെ ഒരാളെ കൂടെ അടിച്ച് കൊന്നാൽ മതി, നമ്മളെ കൊണ്ട് പറ്റും. കാരണം അവൻ ഓൾറെഡി അവൻ്റെ നല്ല ഡാമേജാണ്, അവൻ അവൻ ലിറ്റായിട്ടിരിക്കുകയാണ്. നമ്മൾ തൊട്ടാൽ മതി, നമുക്ക് അവന്മാരെയൊക്കെ പൊക്കാം. എൻ്റെ പൊന്നാശനെ അടിക്കാൻ ഇങ്ങനെ കയറുന്നതും അപ്പം കോള് വരും. ഓ, ഏതെങ്കിലും കവറൊക്കെയുള്ള കോൾ വിളി കോൾ ചെയ്യും, പിന്നെ എന്തിരി അണയും. പൂഞ്ചീഷ് എന്തിരി ചെയ്യാണ്ട മക്കളെ, ഇതേ ഫോണറിഞ്ഞ് പൊട്ടിക്കാൻ തോന്നും, പിന്നെ ആരും മേടിച്ചു തരാനില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യൂല. അപ്പം നമുക്ക് അടുത്ത രണ്ടാമത്തേല് അങ്ങോട്ട് പോവാം. ഓ, ഇതാണ്, ഇത് രണ്ടാമത്തേണില്ലേ, ആ മൂന്നാമത്തേല് പോവാം. ഈ മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവസാനത്തെ സോണില്ലേ, അവസാനത്തെ സോണിൽ നമ്മൾ പെട്ടുപോകണം. നമ്മളങ്ങനെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി ഫസ്റ്റ് എയ്ഡൊക്കെ അടിച്ച് തൊലിച്ചങ്ങ് പോവേണ കേട്ടാ. എൻ്റെ പൊന്നാശനെ എവിടെ നിന്നാണെന്നൊന്നും അറിഞ്ഞുകൂടാ, അന്നേരം നോക്കി ഒരു തൊലിഞ്ഞ പിങ് അങ്ങോട്ട് കയറി വരുമെന്ന്. ഈ നശിച്ച പൂച്ച മിണ്ടുന്നില്ലേ, ആ അപ്പം അന്നേരം നോക്കി ഒരു നശിച്ച പിങ് അങ്ങ് കയറി വരുമെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലേ, അന്നേരം എവിടെ നിന്നാണ് വരുന്നത് നമുക്കറിഞ്ഞൂട, കാരണം നമ്മളെ റേഞ്ചൊക്കെ ഫുള്ളായിരിക്കുമെന്ന്, എവിടെ നിന്നാണെന്ന് ഒരു പിടിയുമില്ല. നമ്മൾ പിന്നെ മറ്റേ വെളിയിൽ പോയിട്ട് കയറി വരുമ്പോഴത്തേക്കും സ്വാഭാവികം പെട്ടിയായിട്ടിരിക്കും, അത് വേറെ കേസ്. അടുത്തത് ഞാൻ ഞാലാമത്തെ, ഇതിൻ്റെ വായിക്കാ എല്ലാവരും ക്ഷമിക്കണം, പൂച്ച നടന്ന് കുണ കുണ കുണാന്ന് നടന്ന് കാണിക്കുന്നു. ആ അടുത്തത് ഞാഞ്ഞി, നാലാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ക്വാഡ് നമ്മളെ ഫ്രണ്ടിൽ പെട്ടെന്ന് വരണം കേട്ടാ. എൻ്റെ പൊന്നോ, അതുവരെയായിട്ട് ഒരു കുഴപ്പവും കാണൂല. അന്നേരം മറ്റേ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങും, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു സൗണ്ടാണെന്ന്. ഒരു പിടിയില്ല, ഗ്ലിച്ചൊക്കെ അടിച്ച് ഒരുമാരില്ല, തുലിഞ്ഞു കുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഉമ്മമാർ ചോദിക്കട്ടെ, നീ എന്തോന്നാ കാണിക്കുന്നത്? എന്നോടാ എനിക്കറിയാൻ പാടാണ്, പെട്ടെന്ന് എന്താണത് ഹാങ് ആയിപ്പോട അറിയാൻ പാടും. തിരി ചെയ്യാണ്ടോ, വല്ലാത്ത അവസ്ഥ തന്നെയല്ലേ അതൊക്കെ. അടുത്തത് ഹഞ്ചി, നമ്മൾ ഒറ്റയ്ക്ക് ഡ്രോപ്പ് എടുക്കാൻ പോകണം, ഒറ്റയ്ക്ക് കുത്തിക്കഴപ്പെടുത്ത് നേരെ ചെന്ന് ഡ്രോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു. കുത്തിയിരുന്ന് നമ്മൾ അതിൻ്റെ സാധനങ്ങളൊക്കെ നുള്ളി പറയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വണ്ടി നിറച്ചും ഞാൻ കുറേ അളബാ കുഞ്ചി എനിമീസ് വന്ന് അടിച്ച് തൂറിച്ചിട്ട് അങ്ങ് പോവും. എറാങ്കിളിലാണെങ്കിൽ ഞാൻ റീകോൾ പോലും ഇല്ല, അല്ലാത്ത അവസ്ഥയാണ്. പിന്നെ അവൻ്റെയൊക്കെ കളിയും കണ്ടുകൊണ്ടിരിക്കണം, അതാണ് ഞാൻ സത്യം പറഞ്ഞ എറാങ്കിൾ കളിക്കാത്തത്. അപ്പോൾ ഇത് കണക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യിക്കി. അല്ലാത്ത അവസ്ഥ തന്നെയല്ലേ ടേ, തെറ്റല്ലേ ചിരിയെന്ന പൊണ്ണ് അടുത്തൊട്ടിയേ കാണാം. ഞാൻ
ഓ ജസ്റ്റിന് വാർത്തകളെ